നമസ്കാരം. നമ്മൾ പത്രം എടുത്തു കഴിഞ്ഞാലും വീഡിയോസ് എടുത്തു കഴിഞ്ഞാലും ടി വി തുറന്നു നോക്കിയാലും എല്ലാം തട്ടിപ്പുകളും വെട്ടിപ്പുകളും മാത്രമായി കഴിഞ്ഞിരിക്കുന്നു ലോകം. പഴയ സാധനങ്ങൾ എടുത്തു വെച്ചുള്ള മോൻസിൻ്റെ തട്ടിപ്പ്, അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ അച്ഛൻ മകളെ ബലാത്സംഗം ചെയ്യുന്നു, അല്ലെങ്കിൽ അമ്മ മകനെ ബലാത്സംഗം ചെയ്യുന്നു. എന്താ പറയുക അല്ലേ, ലോകം ഒരുപാട് തട്ടിപ്പുകളുടെയും ക്രൂരതകളുടെയും നടുക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത്രയും കൂടുതൽ എന്ന് നമ്മൾ സംശയിക്കപ്പെടേണ്ട ഒരവസ്ഥയിലേക്ക് വരെ എത്തുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ചുറ്റിനുമുള്ള ജനങ്ങൾ. എങ്ങനെയാണ് ഇത്രയും തട്ടിപ്പുകൾ ചെയ്യാൻ പറ്റുന്നത്? മൃഗങ്ങളിൽ നിന്നും ജനങ്ങൾക്കുള്ള ഒരു വ്യത്യാസം, മനുഷ്യർക്കുള്ള ഒരു വ്യത്യാസം എന്താണ്? അവർക്ക് ഏറ്റവും കൂടുതൽ കഥ മെനഞ്ഞെടുത്ത് പറയാൻ പറ്റുന്നു. ഒരു കഥ നമ്മൾ പറയുമ്പോൾ നമ്മളുടെ തൊട്ടടുത്തിരിക്കുന്നയാൾ അത് ഭയങ്കര ഒരു സിനിമ കാണുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുന്നത് പോലെ, വിഷ്വൽ ബ്യൂട്ടിയിൽ അവർക്ക് കാണാൻ പറ്റുന്ന അത്രയ്ക്ക് രസകരമായിട്ട് നമ്മൾ ഓരോരുത്തർക്കും കഥകൾ പറയാൻ പറ്റുന്നു. കഥകളിലൂടെ അല്ലെങ്കിൽ ഗോസിപ്പുകളിലൂടെയാണ് തട്ടിപ്പുകൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണല്ലോ മറ്റേ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് പോലും വിറ്റഴിക്കപ്പെട്ടത് അല്ലേ. ഈ തട്ടിപ്പുകളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്, നമ്മുടെ ബൈബിളിലെ കഥ തന്നെ, യൂദാസിൻ്റെ കാര്യം. യൂദാസിനെക്കുറിച്ച് ബൈബിളിൽ ആദ്യം മുതൽ പറയുന്നുണ്ട് യൂദാസിൻ്റെ കാശിനോടുള്ള ആർത്തി. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ അങ്ങനെ തന്നെയാണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. 30 വെള്ളിക്കാശിന് വേണ്ടിയിട്ട് യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തു എന്നാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കഥ. അതിനും അപ്പുറത്തേക്ക് യൂദാസിൻ്റെ ഒരു ക്യാരക്ടർ, ഒരു ആത്മാർത്ഥത വ്യക്തമാക്കുന്ന ഒരു കാര്യം കൂടി ബൈബിളിൽ അതിന് പുറകെ പറഞ്ഞു വച്ചിട്ടുണ്ട്. യൂദാസ് ഈ 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റിക്കൊടുത്ത സമയത്ത് യൂദാസിൻ്റെ വിചാരം എന്താണ്? യേശു അതിന് മുമ്പ് പല കാര്യങ്ങളിലും വലിയൊരു ഹീറോയുടെ ലെവലിൽ കാണപ്പെട്ടിട്ടുണ്ട് യൂദാസ് പലപ്പോഴും. അപ്പം വിചാരിച്ചത് യേശുവിനെ ഒറ്റിക്കൊടുത്താലും യേശു ഒരു ഹീറോയുടെ ഇമേജിൽ തന്നെ ഭയങ്കര ആറാറൊക്കെ കൊടുത്ത് ഇപ്പതേ തിരിച്ചു വരും എന്ന് തന്നെയാണ് യൂദാസ് വിചാരിച്ചിരുന്നത്. പക്ഷേ യൂദാസ് വിചാരിച്ചിരുന്ന ആ സമയവും കടന്നുപോയി, അതിനടുത്ത സമയവും കടന്നുപോയിട്ടും യേശു തിരിച്ചു വരുന്നില്ല. അപ്പോൾ യൂദാസിന് മനസ്സിലായി താൻ ചെയ്തത് തെറ്റാണെന്ന് തന്നെ. അദ്ദേഹത്തിൻ്റെ കുറ്റബോധം വളരെ വല്ലാണ്ട് ആക്രമിക്കാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ മനസ്സിനെ. അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന് ആ 30 വെള്ളിനാണയങ്ങൾ, ആ ഒറ്റിക്കൊടുത്തു എന്ന് പറയുന്ന ആ വെള്ളിനാണയങ്ങൾ അദ്ദേഹത്തിനെ നോക്കി എന്താ പറയുക, പുച്ഛിച്ച് ചിരിക്കുന്ന പോലെ അദ്ദേഹത്തിന് തോന്നിത്തുടങ്ങി. ആ കുറ്റബോധം ഏറി വന്നിട്ട് ആ 30 വെള്ളിക്കാശ് വലിച്ചെറിഞ്ഞു കളഞ്ഞു യൂദാസ് എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് നമ്മളെന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഒരാളെ തട്ടിപ്പ് നടത്തി അല്ലെങ്കിൽ വെട്ടിപ്പ് നടത്തി അയാളെ ഒറ്റിക്കൊടുത്തുകൊണ്ട്, അത് ജനങ്ങളെയാണെങ്കിലും ഓരോരോ സംഭവങ്ങളെയാണെങ്കിലും, നമ്മൾ ഓരോരോ കഥകൾ മെനഞ്ഞുണ്ടാക്കി നമ്മൾ അന്നേരത്തെ ആ സമയത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ സൗഭാഗ്യങ്ങളെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ, അത് ചിലപ്പോൾ ഉടനെ എല്ലാവർക്കും അനുഭവിച്ചു വരണമെന്നില്ല, അതിനും അപ്പുറത്തേക്കൊരു പ്രായം കടന്നു കഴിയുമ്പോഴായിരിക്കും നമ്മൾ നിശ്ചലമാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അത്രയ്ക്ക് നമ്മളിലേക്ക് അത് തിരിച്ചടിക്കും. അത് പ്രകൃതി നിയമം തന്നെയാണ്. അതുകൊണ്ട് നമ്മളെന്താണ് ചെയ്യേണ്ടത്? നമ്മളുണ്ടാക്കപ്പെടുന്ന ഈ കഥകൾ, നമ്മൾക്കറിയാൻ പറ്റുന്ന, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഗോസിപ്പുകൾ തീർച്ചയായിട്ടും ഈ മോശം കാര്യത്തിന് വേണ്ടി മാത്രമല്ല, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ പറ്റും. നമ്മളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളിലേക്ക് ഒരു നല്ല വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കഥയിലൂടെ നമ്മൾ കുറേയധികം നമ്മൾക്ക് ഉണ്ടാക്കാനുള്ള സമ്പത്തിന് വേണ്ടി തന്നെ നല്ല കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോയാൽ തീർച്ചയായിട്ടും മനുഷ്യർ മറ്റൊരു ലെവലിലേക്കായിരിക്കും എത്തുക. അങ്ങനെ പോയിരുന്ന ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനിയും നമ്മൾക്ക് നമ്മളുടെ ഈ ആധുനിക സൗകര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കഥകൾ, നമ്മുടെ ഗോസിപ്പുകൾ നല്ലതിനു വേണ്ടി ആക്കപ്പെടണം. നല്ലതിലേക്ക് നമ്മൾ ഇനിയെങ്കിലും ചിന്തിക്കാൻ തുടങ്ങണം. ഞാൻ വൈജയന്തി.